ദൈവത്തെ സ്തുതിക്കുക ആമേൻ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല സ്തോത്രം ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും ഞാൻ വളർന്നത് ഛത്തീസ്ഗഡിലാ ആമേൻ അതുകൊണ്ട് മലയാളം എൻ്റെ അത്ര ഫ്ലുവൻ്റ് അല്ല ഞാൻ എല്ലാവരോടും പറയുന്നത് പോലെ എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് ഹിന്ദിയാ സ്തോത്രം ആ മലയാളം ഞാൻ വായിക്കാനൊക്കെ അറിയാം ഞാൻ വീട്ടിൽ വെച്ചാ വീട്ടിൽ വെച്ചാ മലയാളം പഠിച്ചത് അതുകൊണ്ട് മലയാളത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ലേലുയാ സ്തോത്രം രക്തം ജയം ആമേൻ സ്തോത്രം ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നത് ഛത്തീസ്ഗഡിലാ ഉപരി പഠന പഠനം എല്ലാം എൻ്റെ മധ്യ മഹാരാഷ്ട്രയിലാണ് നടന്നത് എന്റെ ആദ്യത്തെ ജോലി ഗുജറാത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഐ മീൻ ഗുജറാത്തിൽ പോയി ജോലി ചെയ്യുവാൻ ദൈവം ഇടയാക്കി തുടർച്ചയായിട്ട് നോർത്ത് ഇന്ത്യയിൽ തന്നെയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കൊച്ചിയിലേക്ക് മടങ്ങി വന്ന് അത് കഴിഞ്ഞിട്ട് തൂത്തുക്കുടിയിലേക്ക് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പോയപ്പോഴാണ് കർത്താവേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ദൈവം ഇടയാക്കത് ഹലിയാ സ്തോത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കർത്താവ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി തന്നു അലലിയാ സ്തോത്രം ഐ പറഞ്ഞു കഴിഞ്ഞാൽ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു അലലിയാ സ്തോത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തെട്ട് ഇന്ന് കുറച്ചു നാളുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി വർഷം കർത്താവിനോട് കൂടെ നടക്കുവാൻ ദൈവം കൃപ നൽകി തന്നു ഐ മീൻ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടല്ല നടന്നത് പല പ്രാവശ്യം വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും അങ് ഇരുപത്തിയഞ്ച് വർഷം കർത്താവ് നടത്തിക്കൊണ്ട് നടത്തുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അല്ലെ സ്തോത്രം യേശു കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഉള്ള ഒരു കാരണം ആ ഒരു കാരണം എന്നാൽ പതിനൊന്ന് പ്രാവശ്യം ദൈവം മരണത്തിൽ നിന്നും വിടുവിച്ചു അല്ലെ ലുഹാ സ്ത്രോത്രം ആ മീൻ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതിനൊന്ന് പ്രാവശ്യം ദൈവം മരണത്തിൽ നിന്നും വിടുവിച്ചു രണ്ട് ട്രെയിൻ ആക്സിഡന്റ് എന്റെ ജീവിതത്തിൽ നടന്നു ആദ്യത്തെ ട്രെയിൻ ആക്സിഡന്റ് അർക്കു എന്ന് പറയുന്ന സ്ഥലത്ത് ആ മീൻ ഛത്തീസ്ഗഡിൽ നിന്നും വിശാഖണ്ഡത്തിലേക്ക് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മീൻ ഒരു മഴക്ക മഴയുടെ കാലത്ത് ഇറ്റ് വാസ് റെയിനി സീസൺ മഴയുടെ കാലത്ത് സ്തോത്രം ട്രെയിൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രദേശം നോക്കിക്കഴിഞ്ഞാല് ഏകദേശം സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ടണൽസ് ഉണ്ട് അപ്പൊ വിശാപണ്ണത്തിന് ഒരു നൂറ് കിലോമീറ്റർ ഇപ്പുറത്ത് പോയി കഴിയുമ്പോൾ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ടണൽസ് അതിൻ്റെ അകത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടണൽ ഇടിഞ്ഞു വീണു ഞങ്ങൾ മൂന്ന് ദിവസം കുടുംബമായിട്ട് മൂന്ന് ദിവസം ടണലിന്റെ അകത്തായിരുന്നു അത്ഭുതകരമായിട്ട് ദൈവം പിടിവിച്ചു അല്ലെങ്കിൽ ഈ അസ്തോത്രം അടുത്ത ട്രെയിൻ ആക്സിഡന്റ് എന്റെ ബോംബെ വെച്ചാണ് നടന്ന് ബോംബെയിൽ വെച്ച് സൂരറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ നിന്നും സൂരറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബോംബെന്ന് പറയുന്ന സ്ഥലത്ത് അമ്പർനാത്ത് എന്ന ബോംബെയുടെ പ്രദേശത്ത് അമ്പർനാഥ് എന്ന പറയുന്ന സ്ഥലത്ത് ട്രെയിൻ പാളം തെറ്റിപ്പോയി അത്ഭുതകരമായിട്ട് ദൈവം അവിടെ നിന്ന് പിടിവിച്ചു രണ്ട് ബസ് ആക്സിഡന്റ് ഒരു ബസ് ആക്സിഡന്റ് നാഗ്പൂർ നാഗ്പൂരിലായിരുന്നു സ്തോത്രം ബസ്സിൽ തൂങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോയിൽ പോയി ഇടിച്ച് സ്തോത്രം ബസ്സിൽ നിന്ന് താഴെ വീഴുകയും അതിന് പെട്ടെന്ന് ബസ് ഡ്രൈവർ ബ്രേക്ക് അടിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായിട്ട് ദൈവം അവിടുന്ന് വിടുവിച്ചു രണ്ടാമത്തെ ബസ് ആക്സിഡന്റ് കരുണാപ്പള്ളിയിൽ വെച്ചായിരുന്നു എറണാകുളത്തിൽ നിന്നും എന്റെ സ്വദേശമാകുന്ന കുളത്തുപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മീൻ കരുണാപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് അകത്ത് ടേൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ തന്നെ വേറൊരു ട്രക്ക് റാം ചെയ്ത് ഇടിച്ചകത്ത് കയറി അത് അത്ഭുതകരമായിട്ട് ദൈവം അവിടെ നിന്ന് സ്തോത്രം മൂന്ന് രണ്ട് അതങ്ങനെ രണ്ട് ബസ് ആക്സിഡന്റ് രണ്ട് ബൈക്ക് ആക്സിഡന്റ് നടന്നു അത് ബൈക്ക് ആക്സിഡന്റ് സൂററ്റിൽ വെച്ചായിരുന്നു ഐ മീൻ എതിരെ വന്നിരിക്കുന്ന ഹീറോണ്ടോ ആയിട്ട് കൂട്ടിമുട്ടി എതിരെ വന്നിരിക്കുന്ന ആളുടെ ഈ സ്കള് ഇളകിപ്പോയി സ്തോത്രം അവിടെയും ദൈവം അത്ഭുതമായിട്ട് വിടുവിച്ചു രണ്ട് ഭൂകമ്പം സർവേ ചെയ്യുവാൻ ദൈവം ഇടിയാക്കി ഒന്ന് ഗുജറാത്തിൽ വെച്ചും രണ്ടാമത്തെ ഭൂകമ്പം സിക്കിമിൽ വെച്ചാ രണ്ടാമത്തെ ഭൂകമ്പം ദൈവം ദൈവം വിടിവിച്ചത് രണ്ട് സൈക്ലോൺ സൈക്ലോൺ ദൈവം വിടുവിച്ചു സ്തോത്രം പിന്നെ ഉരുളുപൊട്ടലിൽ നിന്നും ദൈവം വിടുവിച്ചു സ്തോത്രം ഉരുളുപൊട്ടൽ സിക്കിമിൽ വെച്ചായിരുന്നു ഞാൻ ജയപ്രകാശ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയിൽ അവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് നടക്കുന്ന ഫീൽഡ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി മലയുടെ മുകളിൽ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി അപ്പോൾ മുകളിൽ നിന്നും വലിയ വലിയ കല്ലും പാറ കഷ്ണങ്ങളും വലിയ വലിയ മരങ്ങളും എല്ലാം ഇടിച്ചു പറിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഞങ്ങളുടെ ഞാൻ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പ് ഏറ്റവും ലോവർ പാർട്ടിലായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ശബ്ദം മേളിയിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ സ്തോത്രം ഞാൻ എൻ്റെ റൂം പാർട്ട്നറെ നോക്കിയിട്ട് പറഞ്ഞു എന്താ ഇന്നും ചെയ്യാൻ പോകുന്നത് ഒന്നും ചെയ്യാനില്ല മരണം മാത്രം മുമ്പിൽ കണ്ടപ്പോൾ സ്തോത്രം ആ ആ സമയത്തുള്ള കാര്യം വിവരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രാണൻ ഇവിടം വരെ വന്നു അല്ലെങ്കിൽ ആ സ്ത്രോത്രം രക്തം ചെയ് ഇപ്പോൾ മരണം ഫ്രണ്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ അത്ഭുതമായ കരം ആ പ്രദേശത്ത് ചലിച്ച് ഞങ്ങളുടെ ആ താമസിച്ചെന്ന ക്യാമ്പിന്റെ സൈഡിൽ കൂടി ആ മീൻ സ്തോത്രം ഉരുളു ഉരുളു പൊട്ടിയതെല്ലാം സൈഡിൽ കൂടി ഒഴുകി പോകുവാൻ ദൈവം ഇടയാക്കി സ്തോത്രം അങ്ങനെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം സൂരറ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥലത്ത് സ്തോത്രം കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം കപ്പൽ വെളുപ്പിന് മൂന്നു മണി സമയത്ത് താഴെ കപ്പലിൽ നിന്ന് താഴെ പോയപ്പോൾ അത്ഭുതമായ കരം പിടിച്ച് വലിച്ചെടുത്ത് തന്നെ പുറത്ത് കപ്പലിന്റെ മുകളിൽ തന്നെ നിർത്തിയിട്ട് എന്നോടൊരൊറ്റ ചോദ്യം ചോദിച്ചു ഇന്ന് നീ മരിച്ചെങ്കിൽ എവിടെ പോകും സ്തോത്രം ആ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് ഒരു മറുപടി ഇല്ലായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞ കർത്താവേ ഞാൻ മരിച്ചെങ്കിൽ ഞാൻ ഇന്ന് നരകത്തിൽ തന്നെ പോകും എന്ന് പറഞ്ഞു സ്തോത്രം മൂന്ന് ആ ഇൻസിഡന്റിന് ശേഷം മൂന്ന് ദിവസം ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ പ്രാന്തനെ പോലെ നടന്നു എന്നാൽ മൂന്നാമത്തെ ദിവസം എനിക്കൊരു എനിക്ക് എന്റെ ഉള്ളിൽ ഒരു 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 ആഗ്രഹം ഉണ്ടായി ആരോ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നുണ്ട് ആരോ എന്നെ രക്ഷിക്കുവാൻ രക്ഷിക്കുന്നുണ്ട് ആ രക്ഷിക്കുന്നവനെ കാണണം ഐ ഹാവ് ടു മീറ്റ് ഹിം ഹിം ആൻഡ് ആസ്ക് വൈ വൈ ഡിഡ് യു സേവ് മീ നീ എന്തിനാണ് എന്നെ രക്ഷിച്ചത് പതിനൊന്ന് പ്രാവശ്യമാണല്ലോ ഒന്നും രണ്ടും തവണയല്ല പതിനൊന്ന് പ്രാവശ്യമാണ് കർത്താവ് എന്നെ രക്ഷിച്ചത് അപ്പോൾ കർത്താവിനെ കാണണം കർത്താവിനോട് ചോദിക്കണം സ്തോത്രം എന്തിനാ കർത്താവെ നീ എന്നെ രക്ഷിച്ചത് അല്ലെ സ്തോത്രം അങ്ങനെ ഏകദേശം ഒന്നര വർഷം അമീൻ ഈ കർത്താവിനെ അന്വേഷിച്ച് നടന്നു ആ മീൻ സ്തോത്രം ഞാനൊരു ക്രിസ്ത്യൻ മാതാപിതാക്കൾ മാതാപിതാക്കളിലായിരുന്നു എൻ്റെ അമീൻ നല്ലൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ സ്തോത്രം ഞാൻ ഞാൻ വളർന്നു വന്നത് എന്റെ ചൈൽഡ്ഹുഡ് ഞാൻ സെന്റർ സ്കൂളിൽ പോയിട്ടുണ്ട് ആമേൻ സ്തോത്രം ചർച്ചിന്റെ ആക്ടിവിറ്റീസിലെല്ലാം പങ്കു ചേർന്നിട്ടുണ്ട് ആമീൻ പല കാര്യങ്ങളിലും ചർച്ചിന്റെ പല കാര്യങ്ങളിലും പങ്കു ചേർന്നിട്ടുണ്ട് പക്ഷെ യേശുവിനെ അറിഞ്ഞത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അങ്ങനെ ഈ ഒന്നര വർഷം കർത്താവിനെ അന്വേഷിച്ച് നടന്നു എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് നിന്നെ കാണണം ഐ വാണ്ട് ടു മീറ്റ് യു ആൻഡ് ഐ വാണ്ട് ടു ആസ്ക് യു വൈ ഡിഡ് യു സേവ് മീ എന്തിനാ നീ എന്റെ എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് വാട്ട് ഈസ് ദ റീസൺ ഫോർ മൈ എക്സിസ്റ്റൻസ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതിന്റെ എന്ത് കാരണം കൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുവാൻ വേണ്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആമ സി എസ് ഐ ചർച്ചിലെ ഒരു ഇവാഞ്ചലിസ്റ്റ് സി എസ് ഐ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിലെ ഒരു ഇവാഞ്ചലിസ്റ്റ് തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് കന്യാകുമാരിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ ഒരു ഒരു വലിയൊരു സിറ്റി ഉണ്ട് തീത്തുകുടി തൂത്തുകുടി എന്ന പറയുന്ന സ്ഥലത്ത് അവൻ സി എസ് ഐയിലെ ഒരു ഇവാഞ്ചലിസ്റ്റ് വന്നിന്റെ ഡോർ നോക്ക് ചെയ്തു പുള്ളിയായിട്ട് പരിചയപ്പെട്ടു പുള്ളിയായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ഏർ പുള്ളി എന്നോട് ചോദിച്ചു അമേൻ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ ആ മീൻ ഈ കാര്യ ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ആ മീൻ ഐ ബിക്കേം വെരി വയലന്റ് ഞാൻ വളരെ ദേഷ്യപ്പെട്ടു പുള്ളിയോട് അത് കേട്ടറിഞ്ഞ ഇല്ല ഞാൻ സ്വീകരിച്ചിട്ടില്ല ആ മീൻ സ്തോത്രം ഇത് ഇത് ഞങ്ങളോടല്ല പറയണ്ടേ ഞാൻ പറഞ്ഞ ആ ദേവദാസനോട് ഞാൻ എങ്ങനെയാ പറഞ്ഞത് അത് ഞങ്ങളോടല്ല പറയാ എന്നോടല്ല ഇത് ചോദിക്കണ്ടേ ഇത് ജാതികളായിരിക്കുന്ന ഹിന്ദുക്കളോ അല്ല വേറെ മതത്തിലുള്ളവരോ അവര് അവര് യേശു അവരോടാ ചോദിക്കേണ്ടത് യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഇത് ഞങ്ങൾ എൻ്റെ മാതാപിതാക്കന്മാർ ക്രിസ്ത്യാനികളാ അപ്പൊ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല വീണ്ടും ആ ദേവദാസൻ എന്നോട് ചോദിച്ചു ഡിഡ് യു അക്സെപ്റ്റ് ക്രൈസ്റ്റ് ഇൻ യുവർ ലൈഫ് യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു നോ ഐ ഡോ ടു അക്സെപ്റ്റ് എനിക്ക് യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ദൻ ഹി ആസ്റ്റ് വൈ അവ എന്തുകൊണ്ട് നിനക്ക് അത് നിനക്ക് യേശുവിനെ സ്വീകരിക്കാൻ കഴിയാത്തത് അപ്പൊ ഞാൻ പറഞ്ഞു സ്തോത്രം ഇഫ് ഐ അക്സെപ്റ്റ് ക്രൈസ്റ്റ് യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ഐ ഹാവ് ടു ബിക്കം എ പാസ്റ്റർ എനിക്ക് ഒരു പാസ്റ്റർ ആവണം അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് ആവണം അല്ലെങ്കിൽ ചർച്ചിലെ ഒരു ഫാദർ ആകണം അമീൻ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ റെഡിയല്ല സ്തോത്രം രണ്ടാമത്തെ കാര്യം അമീൻ ഞാൻ എൻ്റെ അമ്മയപ്പനെ ഒറ്റക്ക് ഒറ്റ മോനാണ് എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അമീൻ ഞാനൊരു സൈറ്റിലെ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും എൻ്റെ മാതാപിതാക്കളെ ആര് നോക്കും എൻ്റെ രണ്ട് എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് രണ്ട് സിസ്റ്റേഴ്സിനെ ആര് കല്യാണം കഴിപ്പിക്കും അമീൻ കമ്പനിയുടെ ഉത്തരവാദിത്വം എനിക്കുണ്ട് ഇതൊക്കെ ആര് ചെയ്യും ഇതിനൊന്നും ഞാൻ റെഡിയല്ല അപ്പോൾ ആ ദേവദാസൻ എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുക അതിന്റെ അർത്ഥം ഒരു പാസ്റ്റർ ആകണോ റിവാഞ്ചലിസ്റ്റോ ഐ മീൻ അല്ലെങ്കിൽ ഒരു ചർച്ചിലെ ഫാദറോ ആകണോന്നല്ല പക്ഷെ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന്റെ അർത്ഥം ഐ മീൻ യു ഹാവ് ടു ബി വിറ്റ്നസ് യു ഗോ എവിടെ പോയാലും ഒരു സാക്ഷിയായിട്ട് നിൽക്കാൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ നിനക്ക് അല്ലെങ്കിൽ ആ സ്ത്രോത്രം ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ റെഡി ആണ് ഐ എം റെഡി ടു അക്സെപ്റ്റ് ക്രൈസ്റ്റ് ഇൻ മൈ ലൈഫ് സ്തോത്രം അങ്ങനെ രക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വചനം ഉൽപ്പത്തി മുതൽ ആ ദേവദാസൻ പറഞ്ഞു തുടങ്ങാൻ തുടങ്ങി ഉൽപ്പത്തി മുതൽ ഉൽപ്പത്തി പുറപ്പാട് ലേവിയ സംഖ്യ അങ്ങനെ ആ പുസ്തകങ്ങളിൽ കൂടി രക്ഷയെക്കുറിച്ചുള്ള വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം ഐ വിൽ കിൽ യു ഞാൻ നിന്നെ കൊന്നുകളയും എന്നൊരു ശബ്ദം എൻ്റെ ഉള്ളിൽ നിന്നും ഫസ്റ്റ് ആദ്യം ഞാൻ വിചാരിച്ചത് ഇതെന്റെ ഇമാജിനേഷൻ ആണെന്ന് ഞാൻ സ്തോത്രം ഞാൻ എന്തോ 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 തോട്ടാണെന്ന് എന്തോ എന്തോ സങ്കല്പിച്ച എന്തോ കാര്യമാണെന്ന് പക്ഷെ തുടർന്ന് വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ സംസാരിക്കുകയാണ് സംബഡിങ് ഇൻ സൈഡ് ഓഫ് മീ ഐ മീൻസ്തോത്രം എൻ്റെ ഉള്ളിൽ നിന്നും എന്തോ സംസാരിക്കുന്നു ആരോ സംസാരിക്കുന്നത് പോലെ ഐ വിൽ കിൽ യു ഞാൻ എന്നെ കൊന്നുകളയും ഞാൻ എന്നെ കൊന്നുകളയും തുടർന്ന് ആ ദേവദാസൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ േശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷ തുടർന്ന് സ്തോത്രം കൂടിയുള്ള രക്ഷ ആമീൻ സുവിശേഷങ്ങളിൽ കൂടിയും ആമീൻ ലേഖനങ്ങളിൽ കൂടിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിന്നെ കൊന്നുകളയും ഐ വിൽ കില് യു ഐ വിൽ കില്ല്യു എന്നുള്ളൊരു ശബ്ദം തുടർന്ന് എനിക്ക് മനസ്സിലായി ഇത് ഇതെന്റെ ഐ മീൻ എന്റെ ശബ്ദമല്ല ഐ മീൻ ഇറ്റ് ഇസ് സംതിങ് ഈസ് ഇൻസൈഡ് ഓഫ് മീ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഉണ്ട് ദാറ്റ് ഇസ് സ്പീക്കിങ് ഔട്ട് എന്തോ സംസാരിക്കുകയാണ് ഞാൻ എന്നെ കൊന്നുകളെ തുടർന്ന് ഞാൻ ആ എന്നോട് വചനം സംസാരിച്ചിരുന്ന ആ ദേവദാസിനെ കൈ കാണി ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു ഡോണ്ട് സ്പീക്ക് ടു മീ എന്നോട് സംസാരിക്കേണ്ട അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലലി അസ്തോ അത്ര യൂതാ എഴുതിയ ലേഖനത്തിൽ നിന്നും ആ ദേവദാസൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വെളിപ്പാട് പുസ്തകത്തിന് മുമ്പേ റവല്യൂഷന് മുമ്പേ ദ എപ്പിസഡ് ഓഫ് ജൂ ജൂഡ് ഐ മീൻ അതിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുകളിൽ എന്തോ വരികയോ സംതിങ് ഔട്ട് ഐ ഡോ നോ ഞാൻ ഇരിക്കുന്ന സ്റ്റൂളിൽ നിന്നും താഴെ വീണു താഴെ വീണ് ആദ്യത്തെ പ്രാവശ്യമാണ് ഒരു കാരണവുമില്ലാതെ കരയാൻ തുടങ്ങി അല്ലേലിയാ സ്തോത്രം അവിടെ നിന്നോണ്ട് കര അവിടെ കിടന്നുകൊണ്ട് സ്റ്റൂളിൽ നിന്ന് താഴെ വീണ് താഴെ നിലവിളിച്ച് കരയാൻ തുടങ്ങി എന്തിനാ കരഞ്ഞ ഐ മീൻ അല്ലെങ്കിൽ എന്റെ സിറ്റുവേഷനെ ഓർത്തുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ ഓർത്തുകൊണ്ട് കരയാൻ തുടങ്ങി അല്ലേലി ആ സ്ത്രോത്രം കർത്താവിനോട് പറയുന്നത് കർത്താവെ ഞാൻ ഒരു വ്യക്തിയാണ് സ്തോത്രം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ ലിയാ സ്തോതം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും എന്തോ ഉരുകി പോകുന്നത് പോലെ ഞങ്ങൾക്ക് മെക്കാനിക്കൽ ഫീൽഡ് ആയിരിക്കുന്നത് കൊണ്ട് ആമി പ്രത്യേകിച്ച് ഫാബ്രിക്കേഷൻ ഫീൽഡ് ആയിരിക്കുന്നത് കൊണ്ട് ആമി കട്ടിങ് ടോർച്ച് ഉപയോഗിച്ച് ഇരുമ്പ് ഉരുകുമ്പോൾ എങ്ങനെ അത് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇരുമ്പ് പോകുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്തോ ഉരുകി പോകുന്നത് അനുഭവം എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ കൂടെയുള്ള ദേവദാസിനോട് പറഞ്ഞു കൈ കാണിച്ചിട്ട് പറഞ്ഞു ഡോണ്ട് സ്പീക്ക് ടു എന്നോട് സംസാരിക്കേണ്ട അവൻ രണ്ട് രണ്ടുപേരുണ്ട് രണ്ടുപേരെ തലയിൽ കൈ വച്ചിട്ട് ആമയഹിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ

ആ മീൻ ചൂട് വെള്ളത്തിൻ്റെ അകത്ത് മുക്കിയത് പോലെ ഹോട്ട് വാട്ടറിന്റെ അകത്ത് ഡിപ്പ് ചെയ്തതുപോലെ അല്ലെങ്കിൽ ആ സ്തോത്രം സംതിങ് വാസ് കമ്മിങ് ഔട്ട് സംതിങ് വാസ് പ്യൂരിഫൈൻ സൈഡ് ഓഫ് മീ ആ മീൻസ് സ്തോത്രം ഒരു പതിനഞ്ച് മിനിറ്റിനു ശേഷം ആ മീൻ സ്തോത്രം ഞാൻ എഴുന്നേറ്റത് ആ മീൻസ് എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ ആ മീൻ സ്തോത്രം സന്തോഷത്തോടു കൂടി വെറുതെ ഭാരം ഒഴിഞ്ഞു പോയത് പോലൊരനുഭവം സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി എഴുന്നേറ്റ് നിന്നു അല്ലെങ്കിൽ ആ സ്തോത്രം അന്നു വരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത സന്തോഷം അന്ന് അനുഭവിക്കാൻ തുടങ്ങി അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങി ദൈവത്തിന്റെ വചനം പറയുന്നു ദിസ്ഇസ് ദോയ് ഓഫ് സാൽവേഷൻ ഇത് രക്ഷയുടെ സന്തോഷമാണ് അല്ലേ ലു എനിക്ക് സന്തോഷം അടക്കാൻ കഴിയില്ല ആ മീൻ സ്തോത്രം രക്തം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ എൻ്റെ ആ എന്നോട് വചനം സംസാരിച്ച ദേവദാസിനോട് പറഞ്ഞു ആ മീൻ സ്തോത്രം ഞാന് എന്റെ പോയി ഞാന് എൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കട്ടെ അങ്ങനെ ഞാൻ ഓടി ഞാൻ ആയിരിക്കുന്ന ആ ലോഡ്ജിൽ നിന്ന് ആ റൂമിൽ നിന്ന് താഴെ ഇറങ്ങി ഓടി അല്ലെങ്കിൽ ഈ ആ സ്ത്രോത്രം അന്ന് എസ് ടി ഡി ഇന്ത്യയിൽ അന്ന് എസ് ടി ഡി ബൂത്ത് ഉണ്ടായിരുന്നു എസ് ടി ഡി ബൂത്തിൽ നിന്നും നേരെ ഫോൺ ചെയ്തിട്ട് എൻ്റെ ഫാദറിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു പപ്പാ അമ്മേ പപ്പ പപ്പയാ ഫോൺ എടുത്തത് പപ്പ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പപ്പക്ക് ഫോൺ എടുത്ത പപ്പ ആകെ ഞെട്ടിപ്പോയി പപ്പ വലിയൊരു പ്രാസീനായിരുന്നു രക്തം ചെയ്യാൻ വചന പലരോടും വചനം ഷെയർ ചെയ്യുന്നതാ അപ്പോൾ പപ്പ എന്നോട് തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് ഏത് ബന്ധക്കോസ് കാരണടാ നിന്നെ വലച്ചു കളഞ്ഞു സ്തോത്രം അപ്പൊ ഞാൻ പപ്പയോട് പറഞ്ഞത് പപ്പ ഇത് ആരുടെയും വലയല്ല ഇതാരും എന്നെ വശീകരിച്ചതല്ല ഇതെന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ജയമേറ്റെടുക്കുന്നു ഇനി വചനം കേൾക്കുന്ന ആ സ്തോത്രം െങ്കിലും ആരെങ്കിലും അത് യേശുവിനെ സ്വീകരിക്കാതെ ആരെങ്കിലും എന്താ ഇന്നത്തെ രാത്രി സമയം അലലിയ യേശുവിനെ വിളിച്ചു കഴിഞ്ഞാൽ യേശു ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലലിയാ സ്തോത്ര ജീവിതം മാറും അല്ലലിയ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അല്ലെലിയാ സ്തോത്രം ആമീൻ ഹലി ഇത് ജീവിതത്തിന്റെ അനുഭവമാണ് അല്ലലി അനുഭവത്തിൽ കൂടിയാണ് ആമീൻ സ്തോത്രം ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലെലിയ യേശുവിന്റെ നാമത്തിൽ ജയമേറ്റെടുക്കുന്നു അതിനു ശേഷം ം തുടർന്ന് കർത്താവ് നടത്താൻ തുടങ്ങി അല്ലെ ലിയാ ഐ മീൻ അതിനുശേഷം യേശുവിന്റെ നാമത്തിൽ കർത്താ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാനും ആമേൻ രണ്ടായിരത്തി നാലിൽ ബഹ്റിനിൽ വരുവാനും ഇവിടെ ഹബേ സ്തോത്രം സഭയോട് ചേർന്ന് പോകുമ്പോൾ രക്തം ജയം ഹലലിയ ആത്മാവിൽ ആരാധിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും ചർച്ചിൽ ആത്മാവിൽ ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലും ആഗ്രഹം ആഗ്രഹമൊന്നും കർത്താവെ എനിക്ക് ഈ അനുഭവം കൂടി വേണം അല്ലലിയാ സ്തോത്രം ആമേ സ്തോത്രം അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ആമേൻ എൻ്റെ ഉള്ളിലും ആഗ്രഹം ആഗ്രഹം ഒൻപത് മാസം ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു കർത്താവെ ീഡ് ദോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഹലേലിയ സ്ത്രോത്രം ഒമ്പത് മാസം ജോലിയിൽ പ്രശ്നമുണ്ട് ആമീൻ വീട്ടിൽ പ്രശ്നമുണ്ട് പല കാര്യത്തിലും പ്രശ്നങ്ങളുണ്ട് പക്ഷെ പ്രശ്നങ്ങളുടെ നടുവിലും ആമീൻ പ്രാർത്ഥിക്കുന്ന ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ ഐ നീഡ് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം ഒമ്പത് മാസത്തിന് ശേഷം ഒരു ദൈവദാസിനെ ദൈവം ബഹ്റനിലേക്ക് അയച്ചു ആമ ദേവദാസന് ഒരു ശുശ്രൂഷയും ഇല്ല ഒരു സമയം വിളിച്ചില്ല പക്ഷെ മൂന്ന് പേര് അഭിഷേകം പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കി അല്ലേലിയ സ്തോത്ര രക്തം ചെയ്യം ആമിൻ മൂന്ന് ദിവസം ആമി സ്തോത്ര ദേവദാസനോട് കൂടി അവൻ ഇരിക്കുമ്പോൾ മൂന്നാമത്തെ സ്തോത്ര ദേവദാസൻ അവിടെ ഇരിക്കുമ്പോൾ റൂമിൽ ആമി ഒരു ശുശ്രൂഷയും ഇല്ലാതെ ഇരിക്കുമ്പോൾ അല്ലേ ലി ആ സ്തോത്ര ദേവദാസനോട് ചോദിച്ച രണ്ടായിരത്തി നാലിൽ മോനെ എന്താ നിന്റെ ആഗ്രഹം ഞാൻ മോനെ ദേവദാസിനെ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ആമ എനിക്ക് അഭിഷേകം വേണം രക്തം ജയം ആമേ സ്തോത്രം ആ ദേവദാസം പറഞ്ഞു ഓക്കെ മോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അന്ന് ആ ദേവദാസം മൂന്ന് ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ എനിക്ക് അഭിഷേകം ലഭിച്ചില്ല അല്ലെങ്കിൽ ഈ ആ സ്തോത്രം ഞാൻ എങ്ങനെ ആമേ ദൈവശക്തി ഇറങ്ങുന്നുണ്ട് പക്ഷെ എനിക്കത് ശരിക്കും അനുഭവിക്കാൻ കഴിഞ്ഞില്ല മൂന്നാമത്തെ ദിവസം ദേവദാസം തളർന്നു തളർന്നു കഴിഞ്ഞിട്ട് എന്നോട് ഇത് ഇങ്ങനെ പറഞ്ഞത് നിനക്ക് ഇത് കിട്ടത്തില്ലടാന്ന് പറഞ്ഞു ആ സ്തോത്രം അങ്ങനെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞിട്ട് ആ ദൈവദാസൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുമ്പോൾ ആ സ്തോത്രം ഞാൻ അവിടെ ആ വാക്ക് കേട്ട് നിരാശനായിട്ട് താഴെ കിടന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു കർത്താവേ നിനക്ക് അഭിഷേകം എനിക്ക് നൽകി തരാൻ കഴിയത്തില്ലെങ്കിൽ ആ മീൻ ഹലന് എന്റെ പ്രാണനെ ഈ നിമിഷം തന്നെ എടുത്തോ എന്ന് പറഞ്ഞു ഹല്ലേലും ഐശ്വ്യുമെൻ്റെ നാമത്തിൽ ജയമേറ്റെടുക്കുന്നു ആ ദൈവദാസൻ ചായ ഉണ്ടാക്കി തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ ആ സ്തോത്രം ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയിട്ട് ദൈവം അഭിഷേകം ഇറക്കി തന്നു അല്ലെ ലി ഓൺ ദ സ്പോട്ടിൽ അല്ലെ ലി ആ സ്ത്രോത്ര അഭിഷേകത്താൽ നിറഞ്ഞു അല്ലെ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ ി തി എന്ന വാക്ക് അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ സ്റ്റാർട്ടാകുമ്പോൾ സ്റ്റാർട്ട് ആകുന്നത് പോലെ ഒറ്റ വാക്കിൽ തീ തി എന്ന വാക്കോട് കൂടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി സ്പ്രിങ് പോലെ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി അല്ലെങ്കിൽ സ്തോത്ര കാലിൽ സ്പ്രിങ് വന്നതുപോലെ കൂടെ സഹോദരന്മാരോട് അവർ അന്യഭാഷയിൽ ശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് സഹോദരന്മാരെ എനിക്ക് അങ്ങനെ ഭാഷയൊന്നും കിട്ടിട്ടില്ല എനിക്ക് ആകെ കിട്ടിയത് ഒറ്റ വാക്കേ ഉള്ളൂ ആ മീൻ അപ്പോൾ കൂടെയുള്ള ദൈവത്തിന്റെ അത് സഹോദരന്മാർ പറഞ്ഞു ഒറ്റ വാക്കെങ്കിൽ ഒറ്റ വാക്ക് തീയെങ്കിൽ തീ തീ കൊണ്ട് ആരാധിക്കുക സഹോദര എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ഒറ്റ വാക്കിൽ ഏകദേശം മൂന്നാഴ്ച ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി സ്തോത്രം അങ്ങനെ മൂന്നാമത്തെ ആഴ്ചയിൽ ഞാൻ ക്യാമ്പിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ക്യാമ്പിൽ അല്ലെങ്കിൽ സ്തോത്രം അവിടെ കൂടെ ഉള്ളവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സ്ത്രോത്രം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവന്റെ നാവ് തുറന്ന സ്പഷ്ടമായ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഇടയാക്കി ഷബൽ ഹൽ ചരക്കീമി കറമൽ അമീൻ യേശുവിന്റെ നാമത്തിൽ ക്ഷേമിച്ചെടുക്കുന്നു ദൈവം സ്പഷ്ടമായ ഭാഷയോടുകൂടി അമ്മ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഇടയാക്കി രക്തം ജയം അതിനുശേഷം അമ്മ മറ്റുള്ളവരോട് മറ്റുള്ളവരോട് വചനം ചേരുവാനും ജീവിതത്തിലെ ടെസ്റ്റ് മണി പറയുവാനും ദൈവം ഇടയാക്കി തുടർന്ന് ദൈവം നടത്തി ചെറിയൊരു സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാക്കി ഹലലിയ സ്ത്രോത്രം അമീൻ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആമേൻ യേശുവിന്റെ നാമത്തിൽ ജയം ഏറ്റെടുക്ക മർക്കോസിന്റെ സുവിശേഷം സുവിശേഷം അതിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം ലെറ്റ് എസ് ഗോ ഇൻ ടു വേർഡ് ഓഫ് ഗോഡ് ആമേൻ ബുക്ക് ഓഫ് ദോസ്പിൾ ഓഫ് മാർക്ക് പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സധൂഖിയർ അവന്റെ അടുക്കൽ വന്ന് ചോദിച്ചത് എന്തെന്നാൽ ഗുരു ഒരു സഹോദരൻ മക്കളില്ലാതെ ഭാര്യ മക്കളില്ലാതെ മരിച്ചു ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവന്റെ സഹോദരൻ പരിഗ്രഹിച്ച് തന്റെ സഹോദരനെ സന്തതി ജനിപ്പിക്കണം എന്ന് മോശ എഴുതിയിരിക്കുന്നു ആമേൻ ഇവിടെ വളരെ ശ്രദ്ധയേറിയ ശ്രദ്ധ ശ്രദ്ധിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യ ആമേൻ ഇവിടെ ഒരു ഗ്രൂപ്പ് പീപ്പിൾ ഒരു സെക്ട് ഒരു ഗ്രൂപ്പ് സാധൂക്കിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന സദൂക്യർ അവര് പറയുന്നത് പുനരുത്ഥാനമില്ല അവര് പറയുന്നത് മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല there is no after life ആ സ്തോത്രം അവര് പറയുന്നത് ദൂതന്മാരില്ല അവർ പറയുന്നത് ഇല്ല അങ്ങനെ പറയുന്ന ഒരു സെക്ട് സാധൂക്ക് എന്ന് പറയുന്ന കാലത്തിലും ആ മീൻ ദാവീദിന്റെ കാലത്തിലും ആ മഹാപുരോഹിതനായ സാധൂക്കിന്റെ ശിഷ്യന്മാരാണ് ഇവര് ഹലിയ സ്തോത്രം അവരൊരു ഉപദേശത്തെ ആ സ്തോത്രം ഉപദേശത്തിന്റെ പുറ നടക്കുന്നവരാ എന്താ ഇങ്ങനെ ഒരു ലൈഫ് ഇല്ല ഒരു സ്പിരിച്വൽ ആത്മാവില്ല സ്പിരിച്വൽ ലൈഫ് ഇല്ല ആഫ്റ്റർ ലൈഫ് ഇല്ല അമീൻ റെസറക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിലെ ഒരുവൻ വന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ് ഒരാൾ ചോദിക്കുകയാണ് പുനരുത്ഥാനം ഇല്ല പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ വന്നിട്ട് പറയുക പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ചോദ്യം കർത്താവിനോട് ചോദിക്കുകയാണ് അല്ലെ ലീ ആ സ്ത്രോത്രം അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്കറിയാം വളരെ ആ ആയിട്ട് നമ്മൾ ഈ പല ഈ വാക്യം വായിക്കുമ്പോൾ അവിടത്ത് വളരെ ക്ലിയർ ആയിട്ട് യേശു കർത്താവ് ഇന്ന് റിപ്ലൈ കൊടുക്കുകയാണ് എന്താ റിപ്ലൈ കൊടുക്കുന്നത് അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിന്റെ അകത്ത് ഇങ്ങനെയാ പറയുന്നത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായത് കൊണ്ടല്ലോ തെറ്റിപ്പോകുന്നത് അമീൻ സ്തോത്രം നിങ്ങൾ തിരുവെഴുത്തുകൾ അമേൻ സ്തോത്രം ഐ മീൻ വേർഡ് ഓഫ് ഗോഡും നിങ്ങൾ വേർഡ് ഓഫ് ഗോഡും ദ പവർ ഓഫ് ഗോഡും രണ്ട് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത് ഐ സ്തോത്രം സ്ത്രോത്രമാർ കോസ് ട്വൽവിന്റെ ഐ മീൻ ട്വന്റി ഫോർ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണെന്നൊരു ഐ മീൻ ആർ യു നോട്ട് ദർ ഫോർ മിസ്റ്റേക്കൺ ബിക്കോസ് യു ഡു നോട്ട് നോ ദ സ്ക്രിപ്റ്റേഴ്സ് നോർ ദ വേർഡ് ഓഫ് ഗോഡ് അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് വേർഡ് ഓഫ് ഗോഡ് സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം ദ വേർഡ് ഓഫ് ഗോഡ് രണ്ടാമത്തെ കാര്യം ദ പവർ ഓഫ് ഗോഡ് ദൈവശക്തി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ആ സ്തോത്രം അപ്പൊ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ എന്താ പറ്റാൻ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട് മിസ്റ്റേക്ക് വരുവാൻ സാധ്യതയുണ്ട് സ്തോത്രം ചിലര് വേർഡ് ഓഫ് ഗോഡിന് മാത്രമേ പ്രിഫറൻസ് കൊടുക്കത്തുള്ളൂ പവർ ഓഫ് ഗോഡിന് അങ്ങനെ ഒരു അതിന് അത്ര താല്പര്യമില്ല പലർക്കും മീൻ ചിലർക്ക് ഐ മീൻ ദ പവർ ഓഫ് ഗോഡിന് മാത്രമേ താല്പര്യമുള്ളൂ വേർഡ് ഓഫ് ഗോഡിന് താല്പര്യമില്ല പക്ഷെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലലിയ സ്തോത്രം രണ്ടും നമുക്ക് ആവശ്യമാണ് ഇമ്പോർട്ടൻറ്റ് Amen. And it should be in balance. Hallelujah. Stavatra. We should amen, give importance to the scriptures. ആൻഡ് ഓൾസോ വി ഹാവ് ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ പവർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ശക്തിയെയും ദൈവത്തിന്റെ വചനത്തെയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെങ്കിൽ ആ സ്ത്രോത്രം രക്തം ചെയ്യും അത് കഴിഞ്ഞിട്ട് കർത്താവ് ഇവിടെ പറയുകയാണ് മരിച്ചവൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അപ്പൊ കർത്താവ് ഒരു അഭിപ്രായം പറയുകയല്ല കർത്താവ് വളരെ ക്ലിയറായിട്ട് ഇത് പറയുകയാണ് ഒരു ഉയർത്തെഴുന്നേൽ സ്തോത്രം ഐ മീൻ സ്തോത്രം അങ്ങനെ ഒരു അഭിപ്രായം ദിസ്ഇസ് ഐ മീൻ മൈ ഞാൻ പറയുന്ന ഒരു അഭിപ്രായമാണെന്നല്ല കർത്താവ് പറയുന്നത് കർത്താവ് പറയുന്നത് ദർ ഈസ് എ റിസറക്ഷൻ ഒരു പുനരുത്ഥാനമുണ്ട് ആമി നമ്മുടെ ശരീരം മണ്ണോട് മണ്ണായിട്ട് ചേർന്നാലും ആമി നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥി മാറിപ്പോയാലും ആമി സ്തോത്രം എല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാം പുഴുവരിച്ചാലും ആമിന്റെ ഒരു കാഹളം മൂതുമ്പോൾ അല്ലെങ്കിൽ ആ സ്തോത്രം ഒരു പുനരുത്ഥാനമുണ്ട് െന്ന് കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് അല്ലെ ലി ആ സ്തോത്രം അത് മാത്രമല്ല കർത്താവ് പറയുന്നത് ആ മീൻ സ്തോത്രം മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ എൻഡ് അല്ല ആ സ്തോത്രം ഇവിടെ തുടർന്ന് പറയുകയാണ് അവർ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ് ആമീൻ ഇരുപത്തി ആറാമത്തെ വാക്യം വാക്യത്തിൽ പറയുകയാണ് ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാ അരളി ചെയ്തത് പ്രകാരം വായിച്ചിട്ടില്ലയോ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ അല്ലെ അസ്തോത്രം കർത്താബ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് ഐ ആം ദ ഗോഡ് ഓഫ് അബ്രഹാം ദ ഗോഡ് ഓഫ് ഇസഹാബ് ആൻഡ് ദ ഗോഡ് ഓഫ് ജേക്കബ് ഹിസ് നോട്ട് ദ ഗോഡ് ഓഫ് ഡെഡ് ബട്ട് ദ ഗോഡ് ഓഫ് ലിവിങ് അബ്രഹാം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ച ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ സ്ത്രോത്രം ഇസ്ഹാക്കും ആമേൻ സ്തോത്രം കർത്താവേശു ഈ ലോകത്തിൽ ജീവിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പേ രണ്ടായിരം വർഷത്തിനു മുമ്പേ ജീവിച്ച ഒരു വ്യക്തിയാണ് ആമീൻ സ്തോത്രം യാക്കോവും വർഷങ്ങൾക്ക് മുമ്പേ ആ മീൻ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതും വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ യേശു കർത്താവ് ഇവിടെ ആമീൻ ഒരു കാര്യത്തെ ഹിന്റ് ചെയ്ത് പറയുകയാണ് ആമീൻ ഗോഡ് ഈസ് നോട്ട് ദ ഗോഡ് ഓഫ്

ജീവനുള്ളവരുടെ ദൈവമാണ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് അതിന്റെ അർത്ഥം എന്താണ് അവൻ വർഷം മരിച്ചിട്ട് വർഷങ്ങളായാലും ഹല്ലലിയാ സ്തോത്രം അവരിപ്പോഴും ജീവനോടുണ്ട് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത് ഹല്ലലിയാ സ്തോത്രം മരിച്ചിട്ട് അവർക്ക് ഇപ്പൊ നമ്മുടെ പോലൊരു ശരീരമില്ല ബട്ട് ദേ ആർ അലൈ ഹലലിയാ സ്തോത്രം ഇന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ആമേ സ്തോത്രം ആരെങ്കിലേയും കുറിച്ച് നിങ്ങൾക്ക് ഉള്ളിൽ ുള്ളില് വേദന ഉണ്ടെങ്കിൽ ഓ ആ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന ആ വ്യക്തി എന്നെ വിട്ട് പോയല്ലോ ഇനി ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന നിരാശയോട് കൂടി ആരെങ്കിലും ഇന്റത്തുണ്ടെങ്കിൽ അലലിയാ സ്ത്രോത്ര ദൈവത്തിന്റെ വചനം വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് ഗോഡ് ഈസ് നോട്ട് ദ ഗോഡ് ഓഫ് ഡെഡ് ബട്ട് ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ലിവിംഗ് അലലി അവൻ മരിച്ചവരുടെ ദൈവമല്ല ദൈവമല്ലോ ജീവനുള്ളവരുടെ ദൈവമാണ് എന്നാൽ കർത്താവിന്റെ കാഹളം ധനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവര് അലലിയാ സ്ത്രോത്ര അക്ഷരായ ാണ് അല്ല നമുക്ക് അവരെ കാണുവാൻ പറ്റും അല്ലെങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് പറ്റും മരിച്ചവരൊക്കെ ഇങ്ങനെ മൂ മൂന്ന് കാര്യങ്ങൾ കർത്താവ് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുകയാണ് ആമ ഒന്ന് തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയണം ഐ മീൻ വി ഹാവ് ടു നോ ദ ദിയ രക്തം ചെയ്യാം ഞാൻ തൂത്തുക്കുടിയിലേക്ക് ഇരിക്കുമ്പോൾ കർത്താവിനോട് കൂടെ കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സമയത്ത് ലോകപരമായിട്ട് കാര്യ പഠിക്കുകയായിരുന്നു ഐ മീൻ ജോലിയോട് കൂടെ പല കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു നിന്റെ ഈ ലോകപരമായ പഠിത്തം നിർത്താമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ ഞാൻ നിർത്തി കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും പഠിക്കണം ഞാൻ എന്താ ഇനിയും പഠിക്കണ്ടേ അമ്മ എന്താ കർത്താവ് പറഞ്ഞു ഐ വിൽ ടീച്ച് യു ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ് അപ്പൊ ഞാനൊന്ന് ചിരിച്ചു വാട്ട് യു ആ ഗോയിങ് ടു ടീച്ച് മീ ഫ്രം വേർഡ് ഓഫ് ഗോഡ് ആമീൻ സ്തോത്രം അതെല്ലാം ഞാൻ സെൻ്റർ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ആമി ഇതിൽ നിന്ന് എന്താണ് ഇന്ന് പഠിക്കുന്നത് നിസ്സാരമായിട്ട് ആമയം ബാലിഷ്യമായിട്ട് അന്ന് പറഞ്ഞെങ്കിൽ അതിന് കർത്താവ് ആ ദിവസം മറുപടി പറഞ്ഞില്ല അതിനുശേഷം കർത്താവ് അല്ലലിയാ സ്തോത്രം വചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അല്ലലിയാ സ്ത്രോത്രം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മാത്രേ ആയിട്ടുള്ളു എത്ര വചനം പഠിച്ചാലും എത്ര ആഴത്തി ഇതിന്റെ ആഴം ഇത്രയും ആഴം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലത്തിൽ മുഴുവൻ ഇത് പഠിച്ചു തീരാൻ പറ്റാത്തതാ ആമിയ സ്ത്രോത്രം കർത്താവിന്റെ വചനം അല്ലെ ലിയ അങ്ങനെയെങ്കിൽ ആമിയൻ കർത്താവ് പഠിപ്പിക്കണം ഗോഡ് ഹാസ് ടു ടീച്ച് യു അലലി അസ്തോത്ര ഐ എം നോട്ട് അഗേൻസ്റ്റ് ദ ബൈബിൾ കോളേജ് ബൈബിൾ കോളേജിൽ പോയി പഠിക്കണോ പഠിക്കണ്ട എന്ന് പറയുന്ന ആളല്ലോ ഐ ഐ ടു ഹ് ഗോൺ ടു ദ ബൈബിൾ കോളേജ് ആമേ സ്തോത്ര ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ളതാ എന്നാൽ അലലി അസ്തോത്ര ഏറ്റവും ബെസ്റ്റ് കോളേജ് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണ് ഇപ്പൊ ഞാൻ പറയും മുട്ടിന്മേലുള്ള കോളേജ് ദീ കോളേജ് അലലിയാസ്തോത്ര ദൈവസന്നിരുന്ന് ആമി ആമി ആവശ്യബോധത്തോടു കൂടി അലലി കർത്താവിന്റെ സന്നദ്ധിയിൽ ഇന്ന് കഴിഞ്ഞാൽ ആമി സ്തോത്ര ദൈവം നിന്നെ പഠിപ്പിക്കുവാൻ തുടങ്ങും അല്ലെങ്കിൽ ആ സ്ത്രോ ദൈവം പഠിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ സ്ത്രോ ദൈവത്തിൻ ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിന്നോട് ചോദിക്കും എവിടെ നിന്നാണ് നിനക്ക് ഇത് ലഭിച്ചത് അപ്പോൾ നിനക്ക് പറയാൻ പറ്റും ദൈവം എന്നെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ ക്ഷേമറ്റെടുക്കുന്നു കർത്താവ് പറയുന്നു യു ഷുഡ് നോ ദ ദക്രിപ്ചേഴ്സ് അലലിയാ സ്തോത്രം ഈ സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമം പഴയ നിയമം ആമി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ അലലിയാ സ്തോത്രം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് കൊണ്ട് എഴുതപ്പെട്ട ആമേ ബുക്കാണ് ബൈബിൾ അല്ലലിയ സ്തോത്രം ആമേ സ്തോത്രം ഇത് 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 പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് ആമി എഴുത്തും വായന അറിയുന്നവരെ എഴുതിയിട്ടുണ്ട് എഴുത്തും വായനയും അറിയാത്തവര് എഴുതിയിട്ടുണ്ട് അല്ലലിയ സ്തോത്രം ഏകദേശം നാൽപ്പത് അധികം ആമേ സ്തോത്രം എഴുത്തുകാരികത്ത് എഴുതിയിട്ടുണ്ട് അവരാരും ജീവനോടില്ല അല്ലെങ്കിൽ ആ സ്വോത്രം പതിനാല് ലെറ്റേഴ്സ് പൗലോസ് തന്നെ എഴുതിയിട്ടുണ്ട് പൗലോസ് ഇന്ന് ജീവനോടില്ല എന്നാൽ പൗലോസിനെ എഴുതാൻ പ്രേരിപ്പിച്ച പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉണ്ട് അല്ലേലിയാ സ്തോത്രം ഇന്ന് ആരും നിരാശപ്പെട്ടിരിക്കണ്ട അല്ലെങ്കിൽ അയ്യോ ഈ എഴുതിയ പൗലോസ് ഇപ്പൊ ഇല്ലല്ലോ ഞാൻ എങ്ങനെ ഇത് 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 മനസ്സിലാക്കും അല്ലല്ലോ പൗലോസിനെ എഴുതുവാൻ പ്രേരിപ്പിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് അല്ലെലി യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച ദൈവമേതല്ലേ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് അല്ലേലിയാ സ്തോത്രം അവൻ നിനക്ക് ഈ ഈ ഈ തിരുവെഴുത്തുകളെ പറഞ്ഞ് മനസ്സിലാക്കി നൽകിത്തരാം തന്നെ ജീസസ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ആ സ്ത്രോത്രം ആമ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയണം

ഭക്തി ഇല്ലാത്ത സ്തോത്രം ശക്തി ഇല്ലാത്ത ഭക്തി വെളിപ്പെട്ട് വരും ആ സ്തോത്രം ശക്തി ഇല്ലാത്ത ഭക്തി ഭയങ്കര ഭക്തിയാണ് എന്നാൽ ഹലലിയാ സ്തോത്രം ദൈവം എനിക്ക് നിനക്ക് നിനക്കിത് ചെയ്തു തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു തരുമെന്ന് വിശ്വാസമില്ല ദൈവശക്തിയിൽ വിശ്വാസമില്ല ഹലലിയാ സ്തോത്രം ദൈവം പ്രവർത്തിക്കുമെന്ന് അമ്മൊരു വിശ്വാസമില്ല ഹലലിയാ സ്തോത്രം ഇത് ദൈവ ദൈവത്താൽ ഇത് നടക്കുമെന്ന് വിശ്വാസമില്ല അല്ലലിയാ സ്തോത്രം അങ്ങനെ ഒരു ഒരു അവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറഞ്ഞ കർത്താവ് ഈ അവിശ്വാസത്തിന്റെ കോട്ട ഇടിച്ചു കളയണം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഡൗട്ട് ഇൻ ഹിസ് അൺബിലീഫ് അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ മുന്നേറി അല്ലെ ആ ഈ അവിശ്വാസത്തിന്റെ കോട്ട ഇടിയണം നാമത്തിൽ സ്തോത്രം യെസ് ഗോഡ് ഈസ് ഗോയിങ് ടു ഇൻ മൈ ലൈഫ് ദൈവശക്തി എന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുവാൻ പോവുകയാണ് ദൈവത്തിന്റെ ശക്തി അലലിയ എന്റെ വിഷയത്തിന് പ്രവർത്തിക്കാൻ പോവുകയാണ് ഇന്നത്തെ രാത്രിയില് അലലിയാ സ്തോത്രം ഇംപോസിബിൾ എന്ന വേർഡ് ദൈവത്തിന്റെ ഡിക്ഷണറിക്കകത്ത് ഇല്ല അലലിയ സ്തോത്രം നമുക്കത് പല കാര്യങ്ങളും ഇമ്പോസിബിൾ ആണ് അമീൻ സ്തോത്രം നമ്മൾ പറയും എന്നെ കൊണ്ട് അത് കഴിയത്തില്ല യെസ് നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്നാൽ ദൈവത്തിന്റെ സകലതും സാധ്യമാണ് അല്ലല്ല ഇന്നത്തെ പകൽ സമയത്ത് ഇന്നത്തെ രാത്രി സമയത്ത് ഏതെങ്കിലും വിഷയത്തിന്മേല് അല്ലി ആ സ്തോത്രം ദൈവഭയതല് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആമിൻ ലോകത്തിലെ ആമീൻ സ്തോത്രം ആൾക്കാർക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആമീൻ സ്തോത്രം ആർക്കും അത് 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 അതിന്മേലൊരു സൊല്യൂഷൻ നൽകി തരാൻ കഴിയത്തില്ലെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് അമിൻ സ്തോത്രം അത് നടക്കാൻ പോവുകയാണ് അത് ദൈവം നിനക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ആ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ജയമേറ്റെടുക്കുന്നു ആമി പാരമ്പര്യമായിട്ട് ആമി ഒതുക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങള് അല്ലലിയ സ്തോത്രം ഓ എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല ആമി സ്തോത്രം ഇൻ ദ നെയിം ഓഫ് ഇന്നത്തെ ഇന്നത്തെ രാത്രി സമയത്തെ വചൻ കേൾക്കുന്ന ദൈവ പേദന നിന്റെ മേൽ ദൈവത്തിന്റെ പ്രവർത്തി അല്ലലിയ സ്തോത്രം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോകുക ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് അല്ലലിയ സ്തോത്രം ആമി ഇവിടെ ബൈബിളിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ദൈവമല്ല ഇരുപത്തി നൂറ്റാണ്ടിലുള്ള വിശുദ്ധന്മാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് അല്ലലിയ യേശുവിന്റെ

അല്ലെങ്കിൽ ഈ അസ്തോത്രം അമിൻ എഫേസ് ചേർക്കെടുത്ത ലേഖനത്തിന് നമ്മള് വായിക്കുമ്പോള് ദൈവത്തിന്റെ ശക്തി നമ്മൾ എങ്ങനെ തിരിച്ചറിയും അമേ ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കാമെങ്കിൽ കമൻട്രീസ് ഉണ്ട് കമൻട്രീസിൽ കൂടി നമുക്ക് ദൈവത്തിന്റെ വ ആമി സ്തോത്രം ബൈബിൾ കോളേജസ് ഉണ്ട് ബൈബിൾ കോളേജസിൽ പോയി നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കാം ആമി അങ്ങനെ പലവിധമായ കാര്യങ്ങളുണ്ട് അവിടെ നിന്നും ഗൂഗിൾ ഉണ്ട് അവിടെ നിന്നും എല്ലാം നമുക്ക് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് പല മെസ്സേജുകളാണ് ദൈവദാസൻ നമ്മുടെ സഭയിലെ ദൈവദാസന്മാർ നമ്മളെ വചനം വചനം പഠിപ്പിക്കുന്നുണ്ട് അപ്പം ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുവാൻ നമുക്ക് പല സാഹചര്യങ്ങളുണ്ട് പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ ദൈവത്തിന്റെ ശക്തി എങ്ങനെ മനസ്സിലാക്കും ആ മീൻ സ്തോത്രം അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല അല്ലലിയ സ്തോത്രം ഉണ്ട് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അല്ലലിയ എഫ് എ ഒന്നാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ വചനം കൂടെ വായിച്ചിട്ട് ആ മീൻ സ്തോത്രം കുറച്ചു നേരം നമ്മൾ ആരാഴ്ച മീറ്റിംഗ് നിർത്താൻ പോവുകയാണ് അല്ലലിയ എഫ് എ ഒന്നാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വചനം അല്ലല്ലി ഒന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വിശ്വസിക്കുന്ന നമുക്ക് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം അറിയേണ്ടത് ആൻഡ് വാട്ട് ഈസ് എക്സീഡിങ് ഓഫ് ഓഫ് ഹിസ് ഹിസ് പവർ പവർ ടുവേർഡ്സ് അസ് ഹു ബിലീവ് ടു ദ വർക്കിംഗ് മൈറ്റി

രണ്ട് പ്രാർത്ഥന വേണം രക്തം ചെയ്യാം സ്തോത്രം അപ്പൊ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് വിശ്വസിക്കുന്ന നമുക്ക് എന്ത് വിശ്വസിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സ്തോത്രം ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയാൻ കഴിയും അല്ലെങ്കിൽ അത് പൗലോസ് ഇവിടെ തന്നെ പറയുന്നത് ലേഖനത്തിന്റെ അകത്ത് അമേ സ്തോത്രം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അമേൻ സ്തോത്രം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വിശ്വാസം എങ്ങനെയാ വരുന്നത് അമേ വിശ്വാസം കേൾവിയാനും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു അപ്പം ദൈവത്തിന്റെ വചനം കേട്ട് കഴിയുമ്പോൾ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരും ഐ ഇന്നത്തെ രാത്രിയിൽ അമേ സ്തോത്രം മോശയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം യോശുവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇസ്ഹീൻ അമേ സ്തോത്രം പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം അല്ലെ സ്തോത്രം ആമേൻ പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം പുതിയ നിയമത്തിലെ ആദിമ നൂറ്റാണ്ടിൽ അനുഭവം ആമ കൊണ്ട് സഭ സ്ഥാപിക്കപ്പെട്ടു സഭ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇനിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ ഇന്നത്തെ രാത്രിയിൽ നീ അത്ഭുതം കാണാൻ പോവുകയാണ് ഷബല ഹംതരി പ്രബല തരക ഷംദര ജരകസി സ്ഥിതി ായി കൊള്ളട്ടെ അന്ധകാരത്തിൻ്റെ അകത്ത് കിടക്കുന്ന വ്യക്തിയായി കൊള്ളട്ടെ ഏത് പാരമ്പര്യത്തിൻ്റെ അകത്ത് കിടക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ അമേ സ്തോത്രം ദൈവത്തിന്റെ കരം ഇന്നത്തെ രാത്രിയിൽ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ആ സ്തോത്രം വിശ്വസം മാർത്തയോട് കർത്താവ് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ആമയ സ്തോത്രം രക്തം ചെയ്യ മാർത്താവ് പറയുകയാണ് മറിയ പറയുകയാണ് കർത്താവേ ഗുരുജി ഗുരു റബി നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കേയില്ലായിരുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും അമീൻ രക്തം ജയം അലലിയെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ഇന്നത്തെ രാത്രിയിൽ അമീൻ ഇവിടെ ഇരിക്കുന്ന ചിലര് ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ് അറ്റൻഡ് ചെയ്യുന്ന ദൈവ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ് അമീൻ ദൈവത്തിന്റെ പ്രവൃത്തി അമീൻ സ്തോത്രം ഇന്നത്തെ രാത്രിയിൽ ആമീൻ നീ കാണാൻ പോവുകയാണ് അലലിയെ അമേ സ്തോത്രം ഇന്നത്തെ രാത്രിയിൽ ദൈവശക്തി നമ്മൾ രുചിച്ചറിയാൻ പോവുകയാണ് അമേ സ്തോത്രം ഇന്നത്തെ രാത്രിയില് ആമേ സ്തോത്ര ജീവിതത്തിൽ ഒരു രാത്രിയാക്കി ദൈവം മാറ്റാൻ പോവുകയാണ് എന്നാൽ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഒറ്റ ഒറ്റ കാര്യമേ ഉള്ളൂ ആമിന് വിശ്വസിക്കണം വിശ്വസിക്കണം ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ദിസ് ആമ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക ഇന്നത്തെ രാത്രിയിൽ ഏത് വിഷയമായി കൊള്ളട്ടെ ആ സ്തോത്രം ഏത് ആമ പാരമ്പര്യ മണ്ഡലമായി കൊള്ളട്ടെ ഏ അത് അന്ധകാര ശക്തി ആയിക്കൊള്ളട്ടെ അവത് നുഖമായി കൊള്ളട്ടെ ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അല്ലല്ലി ആ സ്തോത്രം ഇന്ന് ഇറങ്ങാൻ പോവുകയാണ് പന്ത്രണ്ട് വർഷം രക്തശ്രമമുള്ള സ്ത്രീയെ ആമി ദൈവശക്തി ഇറങ്ങിയപ്പോൾ ആ ആ നിമിഷം ം വിടുതൽ കിട്ടിയെങ്കിൽ ഇന്ന് ആ ദൈവം തന്നെ ഇന്നും പ്രവർത്തിക്കാൻ പോവുകയാണ് ആ യേശു തന്നെ ഇന്നും പ്രവർത്തിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് ഇന്ന് നിന്നെ സ്പർശിക്കാൻ പോവുകയാണ് ശബൽ ഹംതര ഋഖല മന്ദര ജരകസി ഖരാമേധസി ആമീന്ദരക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമേറ്റെടുക്കുകയാണ് ആമീൻ ഹലിയ സ്തോത്രം അന്യഭാഷയിൽ ആമേ ദൈവത്തെ ആരാധിക്കുന്നവർ ആമേ ആരാധിച്ച് തുടങ്ങിയാട്ട് ആമേ അല്ല എനിക്ക് എനിക്ക് ഇതുവരെ അഭിഷേകം ലഭിച്ചിട്ടില്ല ആമേ അങ്ങനെ ആരായിരിക്കുന്ന വ്യക്തികളുണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ട് സ്തോത്രം 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 എന്ന് പറഞ്ഞോണ്ടിരുന്നാട്ട് ആമേ ഹലലിയ സ്തോത്രം ബാക്കിയുള്ളവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നാട്ട് അലലിയ സ്തോത്രം ഇതൊരു മന്ത്രമല്ല ആമേ സ്തോത്രം ആയിരിക്കുന്ന സാജ അറ്റ്മോസ്ഫിയറിനെ മാറ്റത്തക്കവണ്ണം ദൈവത്തിന്റെ തേജസ്ണ്ട് റോമിന്റെ ഇറങ്ങി വരാൻ പോവുകയാണ് മോശയുടെ കൂടാരത്തിന്മേല് അല്ലെ ആ സ്ത്രോത്രം മോശ തന്റെ പ്രവർത്തി അവസാനിപ്പിച്ച അവസാനിപ്പിച്ചപ്പോൾ എക്സോഡസ് ആമിൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആമിൻ ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ ഷഖേന ോശയുടെ കൂടാരത്തിന്റെ അകത്തേക്ക് ഇറങ്ങി വന്നതുപോലെ ആമീൻ സ്തോത്രം ദൈവത്തിന്റെ ശെക്കേന നീ ആയിരിക്കുന്ന ഭവനത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ അല്ലെങ്കി ആ സ്തോത്രം ദൈവത്തിന്റെ തേജസ് ഇറങ്ങുമ്പോൾ ആമീൻ ഞങ്ങൾ ഞാൻ ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഹിന്ദിയിൽ ഒരു ഒരു പാട്ടുണ്ട് ആ മീൻ അല്ലല്ല വെള്ളമില്ലാതെ മീന് ജീവിക്കാൻ പറ്റാത്തതുപോലെ ആമീൻ ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ ആമീ ദൈവ വൈകല് ജീവിക്കാൻ പ്രയാസമാണ് അല്ലെങ്കി സ്തോത്രം അങ്ങനെ ആ പാട്ടിന്റെ അർത്ഥം ആ പാട്ടിന്റെ മുഴുവൻ സ്റ്റാൻസ എനിക്ക് എനിക്ക് അറിയത്തില്ല എന്നാൽ അല്ലല്ല വെള്ളമില്ലാതെ മീന് ജീവിക്കാൻ പറ്റാത്തതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ തേജസ് ഇല്ലാതെ ദൈവം ഇതല്ലേ നിനക്ക് നിനക്ക് ജീവിക്കാൻ പ്രയാസം അതുകൊണ്ട് ആ മീൻ സ്തോത്രം കർത്താവിനോട് കർത്താവ് വെള്ളമില്ലാതെ മീന് ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിന്റെ സാന്നിധ്യം നിന്റെ തേജസ് അല്ലെങ്കിൽ എന്റെ റൂമിലേക്ക് ഇറങ്ങി വരണം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണം എനിക്ക് ചലിക്കണം ആമേൻ സ്തോത്രം എനിക്ക് ആമേൻ സ്തോത്രം നിനക്ക് എനിക്ക് വളർച്ച

ടുത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന് ദാഗോന്റെ വിഗ്രഹം മറിഞ്ഞു വീണതുപോലെ ഇന്നത്തെ രാത്രിയില് അതലിയ സ്തോത്ര എന്റെ കുടുംബ മണ്ഡലത്തിലേക്കും നിന്റെ വീടിനുള്ളിലേക്ക് വ്യാവ തേർവാഴ്ച നടത്തുന്ന നന്ദകാര മണ്ഡലങ്ങൾ ഇന്നത്തെ രാത്രിയിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ അത് ഇടിഞ്ഞു വീഴട്ടെ ശബപഭവ റിഖല മൽഖല വലപതരിഷസിൽ വഷംഭം ആപ്നങ്ങൾ കൊണ്ടുവന്ന് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കൊണ്ടുവന്ന് അശ്ലീല സ്വപ്നങ്ങൾ കൊണ്ടുവന്ന് ആമ നിന്നെ വേട്ടിയാടുന്ന മണ്ഡലങ്ങൾ ഇന്നത്തെ രാത്രിയിൽ തകർന്നു പോട്ടെ ശിവൽ വല്ലഭ റേമൽ ഹംതരെ രാത്രിയിൽ അവൻ നിന്ന് സ്വത സ്വാതന്ത്ര്യത്തിന്റെ ദിനമായി മാറട്ടെ ഇന്നത്തെ രാത്രിയിൽ വിടുന്ന ദിവസമായി മാറട്ടെ ശിവൽ ഹംതര ജരഗസി

तब भारव धीरव रेखल विथर वचम वर्क धीरम जयमल बम्बम बर वादी भारव देवरे हत्तर वाचे वर्क धीरा बम भारा केदव रेखल विलकल मंदर जनक शब्दिरे तब रिकल विलकल मंदा रिबले धरके शगदव रिकल विलकल मंद बर वादा भारव धीरा देवर बम्बर विस्तव दारिक रेखल विथर वचम रिकल देरे शंभर ती रेबल हंदर धीबा रेखल विथा वेतम धीरव

ാമത്തിൽ ജയമെറ്റെടുക്കുന്നു 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 ആ മീൻ ദൈവത്തിന്റെ പ്രസൻസ് ദൈവത്തിന്റെ റൂമിലുള്ളിൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ജയമേറ്റെടുക്കുന്നു തുടർന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നാട്ടെ ഇന്നത്തെ രാത്രി വിടുതലിന്റെ രാത്രിയാ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവവചനത്തെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു സ്തോത്രം രക്തം ചെയ്യാം ദൈവം മരിച്ചവരുടെ ദൈവമല്ല ദൈവം ജീവനുള്ളവരുടെ ദൈവമാകുന്നു അനലിയാ സ്തോത്രം കഥാവേ അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു രാത്രി സമയത്ത് അങ്ങടെ സന്നിധിയിൽ വന്ന് ആരാധിക്കാനും അവരുടെ വചനത്തെ ശ്രവിക്കാനും ദൈവം തന്ന കൃപയ്ക്കായിട്ട് നന്ദിയുടെ സ്ഥോത്രം മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഓരോരുത്തരെയും തിരിക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഏത് വിഷയമായി കൊള്ളട്ടെ അതിൽമേൽ ദൈവ സാന്നിധ്യം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം ശബര ഹത്തീർ കസേമസം കസി ഒരു പ്രാർത്ഥനാ വിഷയം ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അഖിലിനു വേണ്ടി പ്രാർത്ഥിക്കണം അഖിലിനു വേണ്ടി ശബൽ ഹൽത്തര ജതകസി ആമേ സവ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള റിക്വസ്റ്റാ വന്നിരിക്കുന്നത് ആമേ സ്തോത്രം ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തെ എല്ലാവരും ചേർന്ന് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ആ മോന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ സ്തോത്രം ജീവൻ ചലിക്കുന്ന രാത്രിയെ പുനരുദ്ധാനത്തിന്റെ ശക്തി ആമി സ്തോത്രം ആ മകന്റെ മേൽ വ്യാപരിക്കട്ടെ ആമി സ്തോത്രം ഏത് പ്രശ്നമായി കൊള്ളട്ടെ ഏത് രോഗമായി കൊള്ളട്ടെ അതിന്മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങട്ടെ അല്ലെലി ആ സ്തോത്രം ആമിൻ അവന്റെ അടിപ്പിണരാൾ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു ബൈ ഹി ഹീൽഡ് ആ വചനപ്രകാരം ആ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിക്കട്ടെ ഇന്നത്തെ രാത്രി അടുത്ത കോൾ വരുമ്പോൾ ആമീൻ ഓഫ് ഷമൽ ഹംതര ജഡഗസിൽ റബ്ബൽവിന്റെ നാമത്തിൽ അന്ധകാര ശക്തി മാറട്ടെ ആമീൻ അല്ലെ അവന്റെ മേൽ ആധിപത്യം ചെലുത്തുന്ന ആമീൻ അന്ധകാര ശക്തി മാറട്ടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ ആ മീൻ സ്തോത്രം ദൈവത്തിന്റെ വെളിച്ചം ഇറങ്ങട്ടെ അല്ലേ ആ സ്ത്രോത്രം ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങട്ടെ സ്തോത്രം പ്രത്യേകിച്ച് അമീൻ ഈ മീറ്റിംഗ് നടത്തുന്ന ആ ദേവദാസനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കും ദേവദാസിയെ തിരുക്കരങ്ങളിലേക്ക് അഭിഷിക്തന്മാരെ തിരിക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പച്ച ആമീൻ ദുബൈയിൽ നിന്നും ആമീൻ സാഹി ദുബൈയിലെ സഭ അങ്ങടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അമിയൻ സ്തോത്രം അസാധ്യകളെ സാധ്യമാക്കുന്ന ദൈവിക കരം വ്യാപരിക്കട്ടെ പൂർണമായിട്ട് ഏൽപ്പിച്ചിരുന്നു അടിയനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കും ടൂസിന്റെ മറവിൽ മറയ്ക്കണമേ സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ സ്തോത്രം ഇങ്ങനെ അവസരം തന്ന ആമേൻ പാസ്റ്റർ തന്നു താങ്ക്സ് പറയുകയാണ് സ്തോത്രം താങ്ക് യു अधुर गशम धरे आस रे रेकारा बरा बराबा अधुर गशम पुरोथारा बरा बराबा रे कोर रेकारा शोदीवीरा अतावे स्टोल्तन से नपसा जके बीचो वदर ट्रांस सोत जे दफाश न करते खारे करले टिके पुरवार हेस्ते रे ओरोधी खाना अधुर पेरे शादीरे बराष्टम बा ओ रति रेकारा श दरा बरा बराबा गांधी ओरवार थेव अतावन नतर ता ओवेस सो ए शुवि नाव विथे ने आमेन Thank you for joining today. See you tomorrow.